ಮಾತಿಯಲ್ ವಿಶ್ವಮ್ಮೆ ನನ್ನು ಮೋದ ಸೃಷ್ಟಿ ಚೇದಾಮಿನೇಯುಂ ರಕ್ಷಯಾಯ್ ಮನ್ನಿಲಣಞ್ಞು ಪ್ರಾವಾಯ್ ಅಗ್ನಿಯಾಯ್ ತನ್ನಾತ್ಮವರ್ಷಂ ಓಶಾನ ಸ್ತೋತ್ರ ಈದಿಯ ಎಲ್ಲರೂ ವಾಡ್ತುನ್ನೊರ ತ್ವೈಕನಾದ ലോകമെമ്പാടുമുള്ള ഗുഡ്നെസ് ടി വിയുടെ പ്രേക്ഷകർക്ക് ഡിവൈൻ വോയ്സ് എന്ന വചനവേദിയിലേക്ക് സ്വാഗതം. നോമ്പുകാല ധ്യാനങ്ങളിൽ കൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത്. ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയമാക്കുന്നത് പീലാത്തോസിൻ്റെ ഒരു ചോദ്യമാണ്. നിങ്ങൾക്കാരെ വേണം, ബറാബാസിനെയോ യേശുവിനെയോ? നിങ്ങൾക്കാരെ വേണം, ബറാബാസിനെയോ യേശുവിനെയോ? ഈ ഒരു ചോദ്യം ശിഷ്യന്മാരുടെ ഉള്ളിലും ഉരുത്തിരിഞ്ഞിട്ടുണ്ടാവാം. യൂദാസിൻ്റെ അപഭ്രംശം സംഭവിക്കുന്നത് ഒരു വിനാഴികയിലല്ല, മറിച്ച് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യയിൽ എപ്പോഴോ ദൈവം കരുതിയ വഴികളിൽ നിന്നും തൻ്റേതായ വേറിട്ട വഴികൾ അയാൾ തിരഞ്ഞു പോയപ്പോഴാണ് അയാളുടെ ജീവിതത്തിന് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഒരു നേർരേഖയ്ക്ക് സമാന്തരമായി വരച്ചുകൊണ്ടിരിക്കുന്ന ഒരു രേഖ, എപ്പോഴെങ്കിലും നമ്മൾക്ക് ഒരു ചെറിയ കൈപ്പിഴവ് പറ്റിയാൽ അത് ചെന്ന് ചേരുന്നത് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അതുപോലെ യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ വന്ന യൂദാസിനെ ദൈവനമ്പുരാൻ തിരഞ്ഞെടുത്തത് തന്നോടുകൂടി ആയിരിക്കുവാനും പ്രസംഗിക്കാൻ അയക്കാനും പിശാചുക്കളെ ബഹിഷ്കരിക്കാനുമായിട്ടാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയിൽ നമ്മൾ കാണുന്നത് എപ്പോൾ അപ്പം സ്വീകരിച്ചോ ആ മനുഷ്യൻ്റെ മനസ്സിൽ, ചിന്തയിൽ, വാക്കുകളിൽ, പ്രവൃത്തികളിൽ അപ്പോൾ മുതൽ സാത്താൻ പ്രവേശിച്ചുവെന്ന് യോഹന്നാൻ സുവിശേഷം നമ്മളോട് വ്യക്തമാക്കുന്നു. ആ മനുഷ്യൻ്റെ ജീവിതം ഇരുട്ടിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഒന്നായിട്ട് മാറി. യൂദാസ് താൻ എന്തിനു വന്നു എന്നുള്ളത് മറന്നു പോകുന്നു. സ്നേഹിത, നീ എന്തിനാണ് വന്നത് എന്നുള്ള ചോദ്യം ഓരോ ശിഷ്യത്വത്തോടുള്ള ചോദ്യമാണ്. യൂദാസിൻ്റെ ജീവിതയാത്രയിൽ കർത്താവിന് ആരാധന കൊടുക്കേണ്ട മനുഷ്യനാണ്. യൂദാസിൻ്റെ ജീവിത പശ്ചാത്തലം എന്ന് പറയുന്നത് തീവ്രവാദിയായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹം റോമൻ ആധിപത്യത്തിൽ നിന്നും തൻ്റെ ജനത്തെ വിമോചിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു. അതിനുവേണ്ടിയൊക്കെയാണ് അയാൾ യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ കൂടിയത്. പക്ഷേ യേശുക്രിസ്തു അയാളെ കാര്യമായിട്ടുള്ളൊരു മാറ്റമുണ്ടാക്കി എന്ന് നമുക്ക് ചിന്തിക്കാൻ ന്യായമില്ല. ഈ മനുഷ്യൻ യേശുക്രിസ്തുവിൻ്റെ ഒപ്പം നിൽക്കുമ്പോഴും അയാളുടെ മനസ്സിലെ ചിന്തകൾ മുഴുവൻ അയാളുടേതായിട്ടുള്ള ജഡിക വ്യാപാരങ്ങളാണ്. വേദോത്സവം പറയുന്നുണ്ട് പണസഞ്ചി അയാൾ സൂക്ഷിച്ചിരുന്നു. ഇവിടെ കാണുന്ന ഒരു കാര്യം, ഒരു പാവപ്പെട്ട സ്ത്രീയെ അദ്ദേഹത്തിൻ്റെ പാദത്തിൽ, കർത്താവിൻ്റെ പാദപീഠത്തിൽ വന്ന് ആ പാദപീഠത്തിലേക്ക് വിലയേറിയ നർദീൻ തൈലം ഒഴിക്കുന്നു. ഇത് അവരുടെ ജീവിതത്തെ തന്നെയാണ് കുറിക്കുന്നത്. അതേക്കാലത്ത് ഗണികകളായ ആളുകൾ അവരുടെ കഴുത്തിൽ കെട്ടിയിട്ടിരുന്നതായിരുന്നു ഈ തൈലം. അവരെ പ്രാപിക്കാൻ വരുന്ന പുരുഷന്മാരുടെ നെറ്റിത്തടങ്ങളിൽ അവരണിയിക്കുന്നതായിരുന്നു ഈ തൈലം. ആ കുടം അവൾ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഉടയ്ക്കുന്നത് വ്യക്തമാക്കുന്നത് ജീവിതം മുഴുവൻ യേശുവിന് വേണ്ടി മാറ്റാൻ തയ്യാറാകുന്ന വ്യക്തിത്വമായി അവൾ മാറുന്നു എന്നുള്ളതാണ്. അവളെ വിഷമിപ്പിക്കുന്നവരും വേദനിപ്പിക്കുന്നവരുമായ ആളുകൾക്ക് ആർക്കും അവരുടെ പേരിനോട് ചേർത്ത് ഈ സ്ത്രീയുടെ പേര് പറയുന്നത് ഇഷ്ടമില്ല. പക്ഷെ കർത്താവ് പറയുന്ന എവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കുന്നുണ്ടോ അവിടെയെല്ലാം നിങ്ങൾ വിലമതിക്കാത്ത ഈ സ്ത്രീയുടെ പേരും എൻ്റെ പേരിനോട് ചേർത്ത് പറഞ്ഞുകൊള്ളുക. നോക്ക്, ദൈവം ഒരു പാപിയോട് ദൈവം കൊടുക്കുന്ന കാരുണ്യം എത്ര വലുതാണ് എന്ന് നമ്മൾ അവിടെ കാണുന്നു. യൂദാസ് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് യേശുക്രിസ്തുവിന് കിട്ടിയ അർപ്പണം, ദൈവത്തിന് കിട്ടിയ ആരാധന ഇതൊന്നുമല്ല അദ്ദേഹത്തെ സ്വാധീനിക്കുന്നത്. അദ്ദേഹം ആ സമയത്ത് കണക്ക് കൂട്ടുന്നത് 300 ദിനാറായ്ക്കുള്ള വക മുഴുവൻ ദാണ്ടിത നിലത്തൊഴിച്ച് പാഴാക്കിയിരിക്കുന്നു.
യോഹന്നാൻ സുവിശേഷൻ വ്യക്തമായിട്ട് പിന്നീട് ഒരു കാര്യം പറയുന്നുണ്ട്. ഇയാൾ അതിൻ്റെ കൂടെ ഒരു ഭംഗി വാക്കുകൂടി പറയുന്നുണ്ട്, പാവങ്ങൾക്ക് ഇത് കൊടുക്കാമായിരുന്നു. യോഹന്നാൻ സുവിശേഷൻ പറയുകയാണ്, അവന് പാവങ്ങളോട് പരിഗണന ഉണ്ടായതുകൊണ്ടായല്ല, മറിച്ച് അവനൊരു കള്ളനായിരുന്നതുകൊണ്ടും സഞ്ചിയിൽ വീണിരുന്നത് എടുത്തിരുന്നതുകൊണ്ടും ആണ് എന്ന് പറയുന്നുണ്ട്. പ്രിയുള്ളവരെ, വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടി കർത്താവ് വിളിച്ച വ്യക്തി നമ്മൾ കാണുന്നു. പത്രോസ് ചോദിക്കുന്നുണ്ട്, എല്ലാം ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് ലഭിക്കും? പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൽ വരുമ്പോൾ നിങ്ങളിരുന്ന് 12 സിംഹാസനങ്ങളിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഈ ലോകത്തെ ന്യായം വിധിക്കും എന്ന് പറയുന്നുണ്ട്. അത്രയും വലിയൊരു പദവിയിലേക്ക് ഉയർത്തപ്പെടേണ്ട വ്യക്തിത്വമാണ് യൂദാസ്. യൂദാസിനെ പറ്റി വിശുദ്ധനായ പത്രോസ്ലിയ അപ്പസ്തോല പ്രവർത്തനങ്ങളിലാക്കി പറയുന്നുണ്ട്. യൂദാസിന് ദൈവം കൊടുത്തിരുന്ന ഗണനീയമായ സ്ഥാനത്തെപ്പറ്റി പറയുന്നുണ്ട്. അവൻ നമ്മളിൽ ഒരുവനായി എണ്ണപ്പെടുകയും അവന് നിശ്ചയിച്ചിരുന്ന ദൈവികമായ സ്ഥാനം അവൻ ഉപേക്ഷിച്ചു പോവുകയും ചെയ്തു എന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ 1-ാമത്തെ അധ്യായത്തിൽ പുതിയ ഒരാളിനെ ശിഷ്യത്വത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ അവിടെ വ്യക്തമാക്കുന്നതായിട്ട് വേദോസ്തവത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ അത്രയും വലിയ ഒരു നിലപാടിലേക്ക് ഉയരേണ്ട ഒരു വ്യക്തിത്വത്തിൽ ആയിട്ട് ആദരിക്കപ്പെടേണ്ട വ്യക്തിത്വമാണ് ഏറ്റവും അവസാനം ഈ നാണയക്കൂമ്പാരത്തിന് മുമ്പിൽ പെട്ടുപോകുന്നത്. ഈ സ്ത്രീ എപ്പോഴ് കർത്താവിൻ്റെ പാദപീഠത്തിൽ തൈലമൊഴിച്ചോ, ആ തൈലം ചെന്ന് വീണത് അവൻ്റെ പാദത്തിലല്ല, മറിച്ച് അവൻ്റെ ഹൃദയത്തിലാണ്. ആ ഹൃദയത്തിലേക്ക് അവളെ ഏറ്റുവാങ്ങുവാൻ തക്കവണ്ണം വിശാലമാണ് ദൈവത്തിൻ്റെ ഹൃദയം. ഫിലിപ്പിയാലയൻ 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, തൻ്റെ പിതാവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ അവിടെ ദാസന്റെ വേഷം ധരിച്ചു, ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു, അതേ കുരിശുമരണം വരെ അനുസരണയുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ആകാശത്തും ഭൂമിയിലത്തും പാതാളത്തിലുമുള്ള എല്ലാ ജനപദങ്ങളും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവെന്ന് ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. നമ്മൾ കാണുന്ന ജീവിതത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ പശ്ചാത്തലം ഇതാണ്. തൻ്റെ എളിമയുടെ പാരമ്പര്യത്തിലേക്ക് കടന്നു വരുന്ന ഒരു കർത്താവിനെ നമ്മൾ കാണുന്നു. അഹങ്കാരം ദൈവത്തെയും മനുഷ്യനെയും വെറുപ്പിക്കുന്നു. എളിമ എല്ലാ പുണ്യങ്ങളുടെയും അമ്മയാണ്. പരിശുദ്ധ ദൈവമാതാവ് പറയുന്നുണ്ട്, അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. എളിമയുടെ തലങ്ങളിലേക്ക് താഴുവാൻ തക്കവണ്ണം നമ്മളെ ദൈവം സ്നേഹിച്ചു. തൻ്റെ പിതാവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി അവിടുന്ന് പരിഗണിച്ചില്ല. ഇവിടെ യൂദാസിൻ്റെ ജീവിതത്തിൽ തുടർന്ന് നമ്മൾ കാണുന്നതാണ്, എല്ലായ്പ്പോഴും പണത്തിൻ്റെ തലം മാത്രം ജീവിതത്തിന് പ്രാമുഖ്യം നൽകി അയാൾ അതിനെ ഊട്ടി വളർത്തിയപ്പോൾ ഒടുവിൽ അയാൾ ആലോചിക്കുകയാണ്, എനിക്ക് ഭക്ഷണം തരുന്ന, എന്നോടൊപ്പമായിരിക്കുന്ന, എനിക്ക് എല്ലാ നന്മകളും തരുന്ന എൻ്റെ ഗുരുവിനെ കൊടുത്താൽ എനിക്കെന്ത് കിട്ടും? അവിടെയാണ് കീശയിലെ വെള്ളിക്കാശോളം ക്രിസ്തുവിൻ്റെ വിലയെ അയാൾ ചുരുക്കിക്കളയുന്നത്. ഒടുവിൽ നമ്മൾ കാണുന്നത്, എല്ലാ നാണയങ്ങളും ഏറ്റുവാങ്ങുന്ന ദേവാലയ ഭണ്ഡാരം പോലും യൂദാസിൻ്റെ പണം സ്വീകരിക്കുന്നില്ല. ഏറ്റവും അവസാനം രക്തനിലം എന്നറിയപ്പെടുന്ന കുശവൻ്റെ പറമ്പിന് മാത്രമായിട്ടും മരിച്ചവരടക്കുന്ന ഒരു സ്ഥലമായിട്ടും അയാളുടെ സമ്പാദ്യങ്ങൾ മുഴുവൻ ഒടുങ്ങുമ്പോൾ ഒരു ശിഷ്യത്വത്തിൻ്റെ അപഭ്രംശമാണ് കറുത്ത ചായത്തിൽ മുക്കി ചരിത്രം നമുക്ക് മുമ്പിൽ യൂദാസ് എന്ന് വിളംബരം ചെയ്യുന്നത്. ചുംബനം എന്ന് പറയുന്ന സ്നേഹസപ്നിയെ കറുത്ത ചായത്തിൽ മുക്കിയെടുത്ത് ഒറ്റിക്കൊടുത്തവനാണ് യൂദാസ്. ഇവിടെ നമ്മൾ കാണുന്നു, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ക്രൂരമൃഗമാണ്. മനുഷ്യൻ ദൈവികനല്ലെങ്കിൽ അവൻ ക്രൂരമൃഗമാണ്. മനുഷ്യനിലെ മൃഗീയത കുറയ്ക്കുന്നത് എന്ന് പറയുന്നത് ദൈവികതയാണ്. ആത്മീയ മനുഷ്യൻ്റെ പ്രഭാവമാണ് ഒരു മനുഷ്യൻ്റെ ജഡികതയെ ഇല്ലാതാക്കുന്നത്. വേദോസ്തവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ആദ്യ മാതാപിതാക്കൾക്ക് സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ ജീവിതയാത്രയിൽ അവർക്ക് നഗ്നത എന്നത് ഒരു വേദനയായിട്ട് തോന്നിയില്ല. മറിച്ച് എപ്പോൾ പാപം അവരുടെ ജീവിതത്തിൽ വന്നോ, ആ സമയം മുതൽ അവർ ഭയക്കുവാൻ തുടങ്ങി. നാണം കെട്ടവരെന്നുള്ള അപകർഷതാബോധം അവർക്കുണ്ടായി. അവിടെ ജീവിതയാത്രയെ നഗ്നതയുടെ മുമ്പിൽ അവരെ വീണ്ടും ഉടുപ്പിക്കുന്ന സ്നേഹം തന്നെയായ ഒരു ദൈവത്തെ നമ്മൾ കാണുന്നുണ്ട്. അവർ മൃഗത്തിൻ്റെ തോലുരിഞ്ഞ് ആ മൃഗത്തിൻ്റെ ഒരു ബലിയാൽ, ഒരു കുഞ്ഞാടിൻ്റെ ബലിയാൽ ഏദനിൽ അവരെ ഉടുപ്പിക്കുകയാണ്. അപമാനിതരെ അഭിമാനം ഉടുപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാധ്യതകളെപ്പറ്റി യൂദാസിന് വ്യക്തമായിട്ട് തൻ്റെ ജീവിതത്തെ അറിയാമായിരുന്നു. കല്ലെറിഞ്ഞു കൊല്ലാൻ കൊണ്ടുവന്നവളെ ഹൃദയത്തിലിടം കൊടുത്തുകൊണ്ട് അവർ നിന്നെ വിധിച്ചില്ലെങ്കിൽ ഞാനും നിന്നെ വിധിക്കുന്നില്ല എന്ന് അരുളി ചെയ്യുന്ന ദൈവത്തിൻ്റെ വലിയ സ്നേഹം, ആ വലിയ സ്നേഹം കണ്ടവനാണ് യൂദാസ്. പക്ഷേ യൂദാസിനൊരു തിരിച്ചുവരവ് ഉണ്ടാകുന്നില്ല. കാരണം തൻ്റെ ജീവിതത്തിൻ്റെ വിധി യൂദാസ് തന്നെ നിർണയിച്ചു.
എൻ്റെ ഹിതം പോലെയല്ല നിന്റെ ഹിതം പോലെ നടക്കണം കർത്താവേ എന്ന് ചിന്തിക്കാൻ കഴിവ് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ദൈവത്തോട് ചേരുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവവും നിങ്ങളോട് ചേർന്ന് നിൽക്കും. നമ്മൾ കാണുന്നുണ്ട് കായേനും ഹാബേലും ആദത്തിൻ്റെയും ഹവ്വായുടെയും മക്കൾ. നമ്മൾ അവർ തമ്മിൽ ഒരുമിച്ച് കഴിഞ്ഞു കൂടുമ്പോൾ, ബലിയർപ്പിക്കപ്പെടുമ്പോൾ മുതൽ അവർ തെറ്റുകയാണ്. അവിടെ കായേന് നോക്കിക്കൊണ്ട് ബലിയുടെ അവസാനത്തെ ദൈവം പറയുന്ന ഒരു വാക്കുണ്ട്, പാപം നിന്റെ വാതുക്കൽ പതിയിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. പക്ഷേ കായേൻ ഈ വാക്കുകൾക്ക് ചെവി കൊടുക്കുന്നില്ല. ഇതുപോലെ യൂദാസിന് കർത്താവ് ഒരുപാട് തിരിച്ചറിവ് ഈ അത്താഴമേശയിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും സ്വീകരിക്കാൻ യൂദാസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള സംഗതി. ഇവിടെ നോക്കുക, സഹോദരൻ്റെ ഘാതകനായിട്ട് കായേൻ മാറുന്നു. കായേനിലൂടെ വീണ്ടും പാപം നുരയിട്ട് പൊങ്ങുകയാണ്. അവിടെയും കായേനെ ദൈവം തമ്പുരാന് അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്നുണ്ട്, കായേനെ ആര് ഉപദ്രവിക്കാനിരിക്കാൻ അവൻ്റെ മുകളിൽ ഒരു അടയാളം വെക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. ലോകത്തെ ആദ്യത്തെ കൊലപാതകിക്ക് തൻ്റെ പരിരക്ഷണം നൽകുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മളവിടെ കാണുന്നുണ്ട്. നമ്മൾ കാണുന്ന ഒരു കാര്യം, എത്ര കുടുംബാഭിക്കും ഹൃദയത്തിൽ ഇടം കൊടുക്കുന്നവൻ്റെ പേരാണ് ദൈവം എന്നത് നമ്മൾ ഓർത്തിരിക്കുക. ദൈവം കരുണയാണ്. കരുണയുടെ കയർ പിടിച്ച് അവിടുന്ന് നമ്മെ നയിച്ചു, സ്നേഹത്തിൻ്റെ കയർ തന്നെ എന്ന് ഹോസിയ പ്രവാചകൻ്റെ വാക്കുകളെ അന്വർത്ഥമാക്കുന്നതാണ് ദൈവം. ആ ദൈവസ്നേഹത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ചേർത്ത് വെക്കുവാനായിട്ട് നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, നമ്മൾ ഇവിടെ കാണുന്ന ഒരു കാര്യം, ഈ ജനം യേശുക്രിസ്തുവിനെ വിധിക്കാൻ ആദ്യമേ സൻഹെദ്രിൻ സംഘത്തിൻ്റെ അടുക്കലാണ് കൊണ്ടുവരുന്നത്. സൻഹെദ്രിൻ സംഘത്തിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവർ മതക്കോടതിയാണ്, അവർക്ക് ആരെയും വിധിച്ച് കൊല്ലാനുള്ള അധികാരമില്ല. സൻഹെദ്രിൻ സംഘം ചോദിക്കുന്നുണ്ട്, നീ ദൈവപുത്രനാണോ? അവൻ പറയുന്നു, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. മനുഷ്യപുത്രൻ ഇപ്പോൾ മുതൽ ദൈവത്തിൻ്റെ മഹത്വത്തിൽ ഇരിക്കും. ഉടൻ തന്നെ അവർ പറയുന്നു, ഇനി നമുക്ക് സാക്ഷികളെ ആവശ്യമില്ല, അവൻ ദൈവദൂഷണം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു മേൽക്കോടതിയായ റോമൻ ഭരണാധികാരിയായ പീലാത്തോസിൻ്റെ അരികിലേക്ക് യേശുവിനെ കൊണ്ടുവരികയാണ്. ഈ സൻഹെദ്രിൻ സംഘത്തിനറിയാം, തങ്ങൾ പറഞ്ഞിട്ടുള്ള വാദഗതികളൊന്നും പീലാത്തോസിൻ്റെ അടുക്കൽ വിലപ്പോകത്തില്ല എന്നറിയാം. അതുകൊണ്ട് അവർ പറഞ്ഞു, ഇവർ ജനങ്ങളെ വഴിപിഴപ്പിക്കുന്നു, സീസറിന് നികുതി കൊടുക്കുന്നതിനെ തടയുന്നു. ഇവിടെ സീസറിനോടുള്ള പീലാത്തോസിൻ്റെ ഭയം മുതലാക്കിയെടുക്കാനായിട്ടാണ് സൻഹെദ്രിൻ സംഘം തയ്യാറാകുന്നത്. ഈ പീലാത്തോസ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത്, പാലസ്തീനിലെ മൂന്ന് പ്രവിശ്യകളുണ്ടായിരുന്നു. ഹെറോദേസിൻ്റെ മക്കളായിരുന്നു ഈ മൂന്ന് പ്രവിശ്യകൾ ഭരിച്ചിരുന്നത്. അതിലെ യൂദിയ ഭരിച്ചിരുന്ന അർക്കലാവോസ് എന്ന് പറയുന്ന ആൾ വലിയ ശേഷി ഉണ്ടായിരുന്ന ആളായിരുന്നില്ല അർക്കലാവോസ്. ഈ സമയത്താണ് റോമൻ ഗവർണർ പീലാത്തോസിനെ ആ പ്രവിശ്യയുടെ എല്ലാം കൂടെ ഭരണാധികാരം ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ കൊടിയ ശത്രുതയിലായിരുന്നു. നമ്മൾ കാണുന്നുണ്ട്, വചനം പറയുന്നുണ്ട്, തിബേരിയസ് സീസറിൻ്റെ 15 ഭരണവർഷം പൊന്തിയോസ് പീലാത്തോസ് യൂദിയായുടെ ദേശാധിപതിയായിരുന്നു എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 3:1 പറയുന്നുണ്ട്. ഈ പീലാത്തോസ് വളരെ ക്രൂരനായ ഒരു മനുഷ്യനായിരുന്നു. നമ്മൾ കാണുന്നത് അദ്ദേഹത്തെപ്പറ്റി നമ്മൾ പറയുന്നുണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 13:1 ഗലീലിയക്കാരുടെ ബലിയർപ്പിക്കാൻ വന്ന ആ സ്ഥിതിയിൽ അവരെ കൂടെ കൊന്ന് ആ ബലിവസ്തു കലർത്തിയ ആളാണ്. അത്രയ്ക്ക് ക്രൂരനായ മനുഷ്യനാണ് ഈ പീലാത്തോസ്. ഈ മനുഷ്യൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂതന്മാരെ നിരന്തരം പ്രകോപിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിനോദമായിരുന്നു. അദ്ദേഹം ജെറുസലേമിൽ താമസിക്കുമ്പോൾ യൂതൻ്റെ ചിന്താധാര അനുസരിച്ച് ജീവനുള്ള യാതൊന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കാനോ വണങ്ങുവാനോ പാടില്ല എന്നുള്ളൊരു നിയമം ഉണ്ടായിരുന്നു. ഇദ്ദേഹം ജെറൂസലേമിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ റോമൻ ചക്രവർത്തിയായ സീസറിൻ്റെ ചിഹ്നങ്ങൾ, അദ്ദേഹത്തിൻ്റെ രൂപങ്ങൾ, ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ആ കൊട്ടാരത്തെ പ്രദർശിപ്പിക്കാൻ തുടങ്ങി. ഇത് വളരെയധികം ജനങ്ങളെ പ്രകോപിപ്പിച്ചു. അതിനുശേഷം റോമൻ ചക്രവർത്തിയുടെ ചിഹ്നങ്ങൾ കൊണ്ടുവന്നിട്ട് കൊട്ടാരത്തിൻ്റെ ചുവരുകളിൽ തൂക്കുവാൻ തുടങ്ങി. ജനം വിളകിവശായി പീലാത്തോസിനെതിരെ റോമൻ സീസറിന് പരാതി നൽകി. അപ്പോൾ അതിൻ പേരിൽ അദ്ദേഹം വലിയ കോപിഷ്ഠനായി മാറി. അതോടൊപ്പം തന്നെ ജെറുസലേം ദേവാലയത്തിൻ്റെ പണം എപ്പോഴും ദേവാലയത്തിൻ്റെ സംവിധാനങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്നൊരു നിയമം അക്കാലത്തുണ്ടായിരുന്നു. പീലാത്തോസ് ആ പണമെല്ലാം എടുത്തിട്ട് നാട്ടിൽ ജലസംഭരണികൾ ഉണ്ടാക്കാനായിട്ട് വിനിയോഗിച്ചു. അതും ജനത്തെ ഒരുപാട് പ്രകോപിപ്പിച്ചു. അങ്ങനെ ഏത് സാഹചര്യം കിട്ടിയാലും ജനത്തെ പ്രകോപിപ്പിക്കുന്ന ഒരു ശീലം എപ്പോഴും പീലാത്തോസിനുണ്ടായിരുന്നു. യേശു തമ്പുരാനെ വിധിക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സാധാരണ ജെറൂസലേമിൽ സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്ന ഒരു കാലമായതിനാൽ ഈ സമയത്ത് പീലാത്തോസ് ജെറൂസലേമിൽ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ജനം പറയുന്നൊരു വാക്കുണ്ട്, ജനങ്ങളെ സീസറിനെതിരായി വഴിതെറ്റിക്കുന്നവനാണ് യേശു തമ്പുരാൻ എന്ന് പറയുമ്പോൾ, ഇവിടെ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക്, ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങളിലേക്ക്, തീരുമാനങ്ങളിലേക്ക് പീലാത്തോസ് കടന്നുപോവുകയാണ്. സീസറിനെതിരായി പ്രവർത്തിക്കുന്ന ഒരാൾക്കെതിരെ നിയമ നടപടികൾ കൈക്കൊണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സീസറിന് മുമ്പിൽ അദ്ദേഹം കുറ്റക്കാരനാണ്. അതോടൊപ്പം തന്നെ അയാൾക്കറിയാം യേശുനാഥൻ നീതിമാനായ മനുഷ്യനാണ് എന്നും അയാൾക്കറിയാം. ഈ സമയത്ത് പീലാത്തോസും ഹെറോദേസും തമ്മിലുള്ള ശത്രുത മനസ്സിലാക്കിയിട്ട് ആളുകൾ പറയുന്ന വാക്കുകളാണ്, ഇവൻ ഗലീലിയ മുതൽ യൂദയായിലെങ്ങും പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ വഴിതെറ്റിക്കുന്നു എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. ഗലീലിയനെങ്കിൽ ഹെറോദേസുമായുള്ള ആ വലിയ ശത്രുത മുതലാക്കിക്കൊണ്ട് പരമാവധി ശിക്ഷ പീലാത്തോസ് കൊടുക്കും എന്നുള്ള ധാരണയിലാണ് ജനം ഇത് പറയുന്നത്. പക്ഷേ പീലാത്തോസ് ഭീരുവായ മനുഷ്യനാണ്. അയാൾ തൻ്റെ തലയിൽ വീണ ഒരു വലിയ ഭാരം ഒഴിഞ്ഞു പോകുവാനും അത് ഹെറോദേസിൻ്റെ തലയിൽ കെട്ടിവെക്കുവാനുമായിട്ടും അദ്ദേഹം യേശുതമ്പുരാനെ ഹെറോദേസിൻ്റെ അരികിലേക്ക് അയക്കുകയാണ്. അവിടെ ഹെറോദേസിൻ്റെ കോടതിക്കും കർത്താവിൽ കുറ്റമൊന്നും ആരോപിക്കാനായിട്ട് കഴിയുന്നില്ല. പ്രിയമുള്ളവരെ, ഇവിടെ ശ്രദ്ധേയമായ ഒരു ചിത്രം കൂടി തെളിയുന്നുണ്ട്. നീതിമാനായ യേശുതമ്പുരാന് നീതി നിഷേധിക്കപ്പെടുന്നിടത്ത് നീതിക്കായിട്ട് സ്വരമുയർത്തുന്ന ഒരു സ്ത്രീയെ മത്തായിയുടെ സുവിശേഷത്തിൽ 27-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. പീലാത്തോസിൻ്റെ ഭാര്യ പറയുന്നു, ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്, ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത് എന്ന് പറയുന്നുണ്ട്. അതായത് അവൻ്റെ ആ കാര്യങ്ങളെപ്പറ്റി ഓർത്ത് ഈ രാത്രിയിലെ സ്വപ്നത്തിൽ ഞാൻ ഏറെ വിഷമിച്ചു, ഭാരപ്പെട്ടു എന്ന് ആ സ്ത്രീയെ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതയാത്രയിൽ ചില ബോധ്യങ്ങൾ ലഭിക്കുമ്പോൾ ആ ബോധ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള ധൈര്യം അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇവിടെ ഈ ബോധ്യങ്ങൾക്കനുസരിച്ച് ഈ പീലാത്തോസിന് പ്രവർത്തിക്കുവാനായിട്ട് കഴിയുന്നില്ല. അയാളുടെ ഭാര്യ വെളിച്ചം നൽകുമ്പോൾ, പ്രകാശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ മനുഷ്യന് ഉള്ളുകൊണ്ടൊരാഗ്രഹമുണ്ട് യേശുതമ്പുരാനെ വിടണം എന്ന്. പക്ഷേ അതൊരു തീരുമാനമാക്കാനുള്ള കരുത്ത് അദ്ദേഹത്തിനില്ല. അതിനുശേഷം ആട്ടിൻകുട്ടിയുടെ വിധി ചെന്നായെ ഏൽപ്പിക്കുന്നത് പോലെയുള്ള ഒരു തീരുമാനമാണ് അയാൾ കൈക്കൊള്ളുന്നത്. അയാൾ ചോദിക്കുന്നു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ആരെയാണ് വിട്ടുതെറിയേണ്ടത്? ബറാബാസിനെയോ യേശുവിനെയോ? നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബറാബാസിന്റെ പ്രത്യേകത എന്താണ്? ബറാബാസ് വാളിൻ്റെ വാഴ്ത്തിരയാൽ രാജ്യം സ്ഥാപിക്കാൻ ആഗ്രഹിച്ച ആളാണ്. അതായത് റോമൻ ജനതയുടെ മുമ്പിൽ ഒരു വിപ്ലവകാരിയായിരുന്നു അയാൾ. റോമൻ ജനതയിലെ അനേക ആളുകളെ കൊന്നൊടുക്കി അവരുടെ സ്വത്തും വകകളും ഒക്കെയും സംഭരിച്ചെടുത്ത് തൻ്റെ ജനത്തിന് നൽകി അവരുടെ ഇടയിലെ ഒരു കായംകുളം കൊച്ചുണ്ണിയായിട്ട് മാറിയ വ്യക്തിയാണ് ബറാബാസ്. യേശുക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഗങ്ങൾക്ക് വേണ്ടിയോ വർഗസമരങ്ങൾക്ക് വേണ്ടിയോ അവരനെ മുറിവേൽപ്പിക്കാനായിട്ടും കൊല്ലാനായിട്ടും തയ്യാറാകുന്ന ഒരു വ്യക്തിയല്ല. മറിച്ച് തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നവനാണ്. ഹെബ്രായലേഖനം 10:20. തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ മുറിവേറ്റ് അവൻ നമുക്ക് വേണ്ടി സജീവവും നവീനവുമായ ഒരു പാത തുറന്നവനാണ് നമ്മുടെ കർത്താവ്. ഇവിടെ തന്നെ തന്നെ അർപ്പിക്കുന്ന അർപ്പകനും ബലിവസ്തുവും ഒക്കെയുമായി മാറുന്ന കർത്താവിനെ വേണമോ അതോ അവരനെ കൊന്നൊടുക്കുന്ന ബറാബാസിനെ വേണമോ എന്നുള്ള ചോദ്യമാണ് അവരുടെ മുമ്പിൽ വരുന്നത്. അവർ അന്ധമായിട്ടുള്ള കർത്താവിനോടുള്ള വിരോധം നിമിത്തം അവർ പറയുകയാണ്, ഞങ്ങൾക്ക് ബറാബാസിനെ മതി, ഞങ്ങൾക്ക് ക്രിസ്തുവിനെ വേണ്ട. അടുത്തായിട്ട് നമ്മൾ നോക്കുക, ക്രിസ്തു എന്ന് പറയുന്ന ആളിനെ ഞാൻ എന്ത് ചെയ്യണം? ഉടനെ പറയുന്ന അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. അവൻ കാഴ്ച കൊടുത്തവർ, അവൻ ഭക്ഷണം കൊടുത്തവർ, അവൻ നടത്തിയവർ, അവൻ ജീവിതത്തിൽ സൗകര്യങ്ങൾ നൽകിയവർ, അവൻ ജീവിതത്തിൽ സന്തോഷം നൽകിയവർ, അവൻ ജീവിതത്തിൽ കൊടുക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന് തിരിച്ചറിഞ്ഞ ആ ജനം അവരാണ് കർത്താവിനെ തള്ളിപ്പറയുന്നത്. എല്ലാം സ്വീകരിച്ച ജനമാണ്
ഈ ഒരു നിർണായകമായ ഘട്ടത്തിൽ കർത്താവിനെ തനിയെ നിർത്തിയിട്ട് പിന്നോക്കം വാങ്ങുന്നത്. ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം, യൂദരുടെ നിയമത്തിൻ്റെ രീതി അനുസരിച്ചാണ് പിന്നീട് പീലാത്തോസ് അവിടെ പ്രവർത്തിക്കുന്നത്. അവരുടെ സംവിധാനത്തിലാണ് തെറ്റില്ലെങ്കിൽ കൈയെഴുതുന്ന രീതി എന്നുള്ളത്, ആ പാപം ഒഴിവാക്കാനായിട്ട് കൈയെഴുതുന്ന രീതി. ആ രീതി റോമാക്കാരനായിട്ടുള്ള ഈ പീലാത്തോസും അവലംബിക്കുകയാണ്. അയാൾ കൈകൾ കഴുകിയിട്ട് പറയുന്നു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറയുകയാണ്. നമ്മൾ മാക്ബത്ത് എന്ന് പറയുന്ന വിസ്തൃതമായിട്ടുള്ള ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മാക്ബത്തിൻ്റെ ഭാര്യ ഡങ്കൻ രാജാവിനെ കൊന്നു കഴിയുമ്പോൾ അവർ നിരന്തരം മാനസികമായ ഒരു വിഭ്രാന്തിയിലകപ്പെട്ട് കൊട്ടാരത്തിൻ്റെ ഇടനാഴികളിൽ കൂടെ നടന്നു പോകുമ്പോഴെല്ലാം അവർ മാനസിക വിഭ്രാന്തിയിൽ നിരന്തരം കൈകൾ കഴുകിക്കൊണ്ടേയിരിക്കും. അവർ പറയുന്നുണ്ട്, അറേബ്യയിലെ മുഴുവൻ സുഗന്ധതൈലവും കൊണ്ടുവന്ന് എൻ്റെ കരങ്ങളിൽ പൂശിയാലും ഈ രക്തത്തിൻ്റെ കറ എന്നിൽ നിന്ന് മാറിപ്പോവുകയില്ല, ആ മണം എന്നിൽ നിന്ന് മാറിപ്പോവുകയില്ല. പ്രിയമുള്ളവരെ, ചതിയുടെ ഒരു പര്യായമായി, നെറികേടിൻ്റെ ഒരു പര്യായമായി കാലചരിത്രത്തിൻ്റെ ചോരച്ചാർത്തിൽ ചേർന്ന് വന്നവനായി മാറി പീലാത്തോസ് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കുക. തുടർന്ന് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, നാശത്തിലൂടെ ചരിക്കുന്നവർ കുരിശിൻ്റെ വചനം ഓഷത്വമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്ക് ആ ദൈവത്തിൻ്റെ ശക്തി അത്രേ. കുരിശിൻ്റെ വഴിയിലേക്ക് അവനെ തള്ളിവിടുകയാണ്. ഈ കുരിശിൻ്റെ വഴിയിൽ ഇവരുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ശിമയോൻ കടന്നു വരുന്നുണ്ട്, കൃഷിക്കാരനായ മനുഷ്യൻ. അവർ അവൻ്റെ കുരിശെടുക്കുവാൻ അവനെ പ്രേരിപ്പിക്കുകയാണ്. യേശുവിൻ്റെ കുരിശെടുത്തപ്പോൾ അവൻ ഏറ്റെടുക്കുന്നത് കർത്താവിൻ്റെ നിശ്വാസം തട്ടിയ കുരിശിനെയാണ്, അതായത് ജീവൻ വെച്ച കുരിശിനെയാണ് ശിമയോൻ തൻ്റെ തോളിൽ വഹിച്ചുകൊണ്ട് പോയത്. ആ മനുഷ്യൻ്റെ സ്ഥലം ചരിത്രം ഏറ്റുവാങ്ങുന്നു കേറീൻകാരൻ. അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് ആ പ്രശംസ ലഭിക്കുന്നു, അലക്സാണ്ടറിനെ റോപ്പോസിൻ്റെ പിതാവ്. യേശുവിൻ്റെ പിന്നാലെ കുരിശ് വഹിച്ചുകൊണ്ട് വരുന്ന ഒരു യാത്രയിൽ കർത്താവിൻ്റെ കുരിശിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ ശിമയോനാകാനുള്ളൊരു വിളിയാണ് നമുക്ക് ലഭിക്കുന്നത്. പീലാത്തോസിൻ്റെ ചരിത്രം പിന്നീട് പറയുന്നത്, അന്തിമ കാലഘട്ടങ്ങളിൽ കർത്താവിന് വേണ്ടി നിലകൊണ്ട പീലാത്തോസിൻ്റെ ഭാര്യ അറേബ്യയുടെ മരുപ്രദേശങ്ങളിൽ പോയി യേശുക്രിസ്തുവിൻ്റെ ശക്തമായ സാക്ഷിയായി മാറി നിരന്തരമുള്ള പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഒക്കെയും ദൈവതിരുസന്നിധിയിലേക്ക് കടന്നുപോയി എന്നാണ് ചരിത്രം സാക്ഷിക്കുന്നത്. യേശുക്രിസ്തുവിനുവേണ്ടി നിലകൊണ്ട പീലാത്തോസിൻ്റെ ഭാര്യ നിരന്തര ധ്യാനവും പ്രാർത്ഥനയുമായി അറേബ്യയുടെ മണലാരണ്യങ്ങളിൽ കഴിഞ്ഞ് ദൈവത്തിൻ്റെ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. പീലാത്തോസ് ഒടുവിൽ നദിയിൽ ചാടി ആത്മഹത്യ ചെയ്തുവെന്നും ചരിത്രം പറയുന്നു. അപ്പോൾ നമുക്ക് മുമ്പിൽ ഇതെല്ലാം പാഠങ്ങളാണ്. കുരിശിൻ്റെ വഴിയിൽ ഞാൻ ക്രൂശിതനെ എങ്ങനെ കാണുന്നു എന്നുള്ളത്, ഒരു ശിമയോൻ്റെ വഴിയാണോ എനിക്കുള്ളത്, അതോ പീലാത്തോസിൻ്റെ വഴിയാണോ എനിക്കുള്ളത്? ആരെ വേണം നിങ്ങൾക്ക്? യൂദാസ് കണ്ട യേശുവിനെയാണോ, ബറാബാസ് കണ്ട യേശുവാണോ, ജനം കണ്ട യേശുവിനെയാണോ, അതോ ഈ പീലാത്തോസിൻ്റെ ഭാര്യ കണ്ട യേശുവിനെയാണോ? ഈ ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഉയർത്തിക്കൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ തന്നെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്നേഹപിതാവേ, അങ്ങയുടെ രഞ്ജകബലിയായ പുത്രനെ ഞങ്ങൾക്കായി കാൽവരി കുന്നിൽ മൂന്നാണികളെ വിട്ടുകൊടുവാൻ തക്കവണ്ണം ഞങ്ങളോട് സ്നേഹം കാട്ടിയ ഞങ്ങളുടെ ദൈവപിതാവേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഈ ലോകത്തിൻ്റെ മുമ്പിൽ, ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ നിൻ്റെ നിത്യമായ സാക്ഷ്യം നൽകുവാൻ തക്കവണ്ണം വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ജ്വലിച്ചു നിൽക്കണമേ. ഞങ്ങളുടെ ഊടുവഴികൾ നിൻ്റെ പ്രകാശത്ത് നിറയണമേ. കർത്താവെ, ചോര ചിന്തുന്ന രക്തസാക്ഷിത്വത്തിൻ്റെ വിളിയിലൂടെ അനേകർ നിൻ്റെ രാജ്യത്തിൻ്റെ അവകാശികളായി മാറിയതുപോലെ, കൊന്നിരുന്നവനെ നിങ്ങൾ ഭയപ്പെടേണ്ട, മറിച്ച് കൊന്നതിന് ശേഷം നിങ്ങളുടെ നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ കടത്തിവിടുവാൻ കഴിവുള്ളവനെ നിങ്ങൾ ഭയപ്പെടുക എന്നുള്ള വാക്കുകൾക്കനുസരിച്ച് ഞങ്ങളുടെ കർത്താവായ ഈശോയോട് ചേർന്ന് നിൽക്കുവാനും അവൻ്റെ വചനം ഞങ്ങളുടെ ജീവൻ്റെ ഭാഗമായി മാറുവാനും ആ ജീവനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെയും ദിനചര്യങ്ങളെയും ദിനത്തെയും എണ്ണുവാനും തമ്പുരാനെ അവിടുന്ന് ഞങ്ങളുടെ ആത്മാവിലേക്ക് അവിടുത്തെ നിത്യപ്രകാശത്തെ നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ.